അയ്യപ്പ ദർശനത്തിനു വേണ്ടി വർഷങ്ങളായി ശബരിമല കയറി വരുന്ന മുതിർന്ന ഗുരുസ്വാമിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. അയ്യപ്പൻ്റെയൊരു ദർശനത്തിന് വേണ്ടി മാത്രം വർഷാവർഷം മുടങ്ങാതെ 41 ദിവസത്തെ വ്രതമെടുക്കുക. തുടർന്ന് തിരുമുടിക്കെട്ടുമായി ഗുരുക്കന്മാരുടെയും ശിഷ്യന്മാരുടെയും കൂട്ടായ ചരണം വിളികളുടെ ബലത്തിൽ വന്യജീവികളുടെ സ്വന്തം കാട്ടിലൂടെ ദിവസങ്ങളോളം നടന്നും മലകയറിയും സാഹസികമായി എത്താൻ ശ്രമിക്കുക. സന്നിധാനത്തിലെത്തിയാലോ പിന്നെ ഭക്തജന തിരക്കിലൂടെ ഒഴുകി വേണം സാഹസികമായി തന്നെ അയ്യപ്പന് മുന്നിൽ ഒന്ന് എത്തിപ്പെടാൻ. അവിടെ എത്തിപ്പെട്ട് നിറകണ്ണുകളോടെയുള്ളൊരു ദർശനം ലഭിക്കണമെങ്കിലും വേണം അയ്യപ്പാനുഗ്രഹവും ഭാഗ്യവും എന്നതാണ് ഓരോ ഭക്തൻ്റെയും അനുഭവമത്രേ. അങ്ങനെ അവിടെ എത്തിയിട്ടും ഭക്തജന തിരക്കിലും നിയന്ത്രണങ്ങളിലും പെട്ട് ദർശനം കിട്ടാതെ അടുത്ത വർഷം ദർശിക്കാമെന്ന പ്രാർത്ഥനയോടെ മടങ്ങേണ്ടി വരുന്നവരും കുറവല്ലത്രേ. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ അയ്യപ്പ ദർശനത്തിനായി 100+ തവണ മലകയറുകയും അതിൽ പലതവണ ദിവസങ്ങളോളം കാൽനടയായി സഞ്ചരിക്കുകയും ചെയ്തിരുന്നൊരു ഗുരുസ്വാമി ഉൾപ്പെടെ 3 മുതിർന്നവരെ കാണുവാൻ ശ്രമിക്കുന്നത്. 2 ശിഷ്യന്മാരുമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് 21 ദിവസങ്ങൾ കൊണ്ട് അയ്യപ്പ ദർശനം കഴിഞ്ഞു മടങ്ങിയെത്തിയ പയ്യന്നൂരിലെ OP മോഹനസ്വാമി, പെട്ടിക്കുണ്ടിലെ C കരുണാകര സ്വാമി, അന്നൂരിലെ KV ഗോവിന്ദസ്വാമി എന്നിവരെ കാണാനാണ് നമ്മുടെ ശ്രമം. അങ്ങനെ ആദ്യം നമുക്ക് കരുണാകര സ്വാമിയെ കാണാം. വീട്ടിൻ്റെ അടുത്ത് ഒരു PV കുഞ്ഞിരാമൻ എന്നൊരു ബാർബർ തൊഴിലാളി പണിയെടുക്കുന്ന ഒരു ഒരാളുണ്ടായിരുന്നു. അയാൾ 3 പേര് കൂടിയിട്ട് ഒരു വർഷം ആദ്യമായിട്ട് ശബരിമല, നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി ശബരിമലക്ക് യാത്ര മുദ്രധരിക്കുന്നു. ശനിയാഴ്ച ഭജന നടത്തലുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഭജനയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഭജനക്ക് ഞാനവിടെ പോലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കുളിക്കാൻ പോകാൻ തുടങ്ങി, പിന്നെ ഭജനക്ക് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വ്രതത്തിൽ തന്നെയായി. അപ്പോൾ ആ ഒരു കൊല്ലം അവർ യാത്ര ചെയ്യും. പിറ്റേത്തെ വർഷം മുദ്രധരിക്കാൻ വേണ്ടി വീണ്ടും ഈ PV കുഞ്ഞിരാമൻ പയ്യന്നൂരേക്ക് വരുന്നു. അങ്ങനെയാണ് ഞാൻ പയ്യന്നൂരേക്ക് ആദ്യമായിട്ട് വരുന്നത് മുദ്രധരിക്കാൻ വേണ്ടി. അപ്പോൾ മുദ്രധരിക്കാൻ വേണ്ടി എൻ്റെ ഗുരുസ്വാമിന PV കൃഷ്ണൻ TV കൃഷ്ണൻ ഗുരുസ്വാമിയെ എന്നെ ആദ്യമായി കാണിക്കുന്നത് ഈ PV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അയാളാണ്. അങ്ങനെ ഞങ്ങൾ 6 പേരെ ഇവിടെ നിന്ന് മുദ്രധരിച്ചിട്ട് എൻ്റെ സ്ഥലമായ പെട്ടിക്കൊണ്ട് ചെറുപ്പാടിയിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ താമസിക്കാൻ വേണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൊരു വീട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ താമസിക്കുന്നതാണ് ഉണ്ടായത്. അപ്പോൾ കർപ്പൂരം കത്തിക്കാനോ മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഒരു സൗകര്യം ഇല്ലാതെ കൊണ്ട് അവിടെ ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ കർപ്പൂരം കാണുന്നത്. അങ്ങനെ ഞാൻ ഈ ഗുരുസ്വാമിയിൽ ഒന്നിച്ച് ആദ്യത്തെ വർഷം യാത്ര ചെയ്യുന്നത് നടന്നിട്ടാണ്. ഒരുപാട് ഒരു ഇവിടുന്ന് നമ്മൾ ട്രെയിനിന് പോയിട്ട് പയ്യന് വരുന്ന ട്രെയിനിന് പോയിട്ട് കോട്ടയം ഇറങ്ങി ആടുന്ന് ബസ്സിന് പോയിട്ടാണ് നമ്മൾ നടന്നിട്ടാണ് എരുമേലിയിൽ നിന്ന് അങ്ങോട്ട് യാത്ര തുടരുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നടന്നത്. 11-ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ഒന്നും യാത്ര സൗകര്യമോ അല്ലെങ്കിൽ അവിടെ കുടിക്കാൻ വെള്ളമോ ഒന്നുമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളം കിട്ടില്ല തന്നെ കുമ്പളം തോട്ടുനിന്ന് പാത്രത്തിലെടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് കുടിക്കേണ്ടത്. അത് കലങ്ങിയ വെള്ളമായിരിക്കും അധികം ഉണ്ടാവില്ല. അപ്പോൾ അത് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അമ്മ കല്ലാറ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ മുമ്പിൽ, അവിടെ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് അമ്മ എന്നെ കുടിക്കുകയും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ ചെയ്തിരുന്നു. അത്ര സാഹസമാണ് അന്നത്തെ യാത്രക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര നമ്മൾ പുറപ്പെട്ടാൽ വീണ്ടും തിരിച്ച് പമ്പയിലേക്ക് എത്തുമ്പോൾ പമ്പയിൽ നിന്ന് നമുക്ക് ബസ്സൊന്നും ഇന്നത്തെ യാത്രാ സൗകര്യമൊന്നും ഇല്ലാതെ നിലയ്ക്കലിലേക്ക് നമ്മൾ ഇതിനെ നടന്നു വരണം. അപ്പം വഴി അതേപോലെ തന്നെ ഈ ആനയും ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആനേനെ താഴെ വെച്ച് കണ്ടിട്ടുണ്ട്. റോഡ് ഇങ്ങനെ വഴി ഒരു വഴി മര റോഡിൻ്റെ മേലെ കൂടി പോകുമ്പോൾ, റോഡല്ല ഒരു ഊട് വഴിയിലേക്ക് കൂടി പോകുമ്പോൾ താഴെ ആന ഇങ്ങനെ നടന്നു പോകുന്നത് ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നിലയ്ക്കൽ വന്നിട്ടാണ് നമ്മൾ ഈ പോയ വണ്ടി അടുത്തേക്ക് മറ്റ് യാത്രാ സൗകര്യത്തിൻ്റെ വണ്ടി നമ്മൾ വീണ്ടും കോട്ടയത്തേക്ക് വന്ന് അവിടെ നിന്ന് ട്രെയിനിനാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടത്. അത്ര കഷ്ടപ്പെട്ടാണ് അന്നത്തെ മല യാത്ര. അന്ന് 11 ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും പകല് മാത്രമല്ലാണ്ട് രാത്രി തീരെ നടക്കാൻ വിടില്ല നമ്മൾ. അതായത് ഉദ്യോഗസ്ഥന്മാരും വിടില്ല, നമുക്ക് പോകാനാവുകയും ചെയ്യില്ല. വേറെ ഒരു വഴിയോ വെട്ടോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ 1970 ഇപ്പോൾ 2 ദിവസം ഉണ്ട് നമുക്ക് ശബരിമല താമസം. അതായത് ഇന്ന് നമ്മൾ അടുത്തുനിന്ന് നാളെ വൈകുന്നേരം ജ്യോതി കാണാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ സൗകര്യം കുറവായതുകൊണ്ട് കെട്ട് താങ്ങിയിട്ട് നമ്മളവിടെ നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ പടി നട തുറക്കുന്ന സമയത്ത് മാത്രമേ പടി കയറാൻ വിടൂ. അങ്ങനെ നമ്മൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ പടി കയറുന്നു. പടി കയറിയതിന് ശേഷം ഞാൻ നാടുന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിലാണ് വളരെ പ്രയാസമായ ഇതാണ്. അങ്ങനെ
എനക്കാന്ന് വെച്ചാൽ നടയിൽ നിന്ന് എനിക്ക് അന്നേരം ഈ ഗുരുസ്വാമി കുറച്ച് പൈസ, അതായത് നോട്ട്, ഒന്നിൻ്റെ ഒരു ഉറുപ്പ്യൻ്റെ നോട്ട് എനിക്ക് അങ്ങനെ വീണ് കിട്ടുന്നു. അപ്പോൾ ഞാൻ എന്താക്കുന്ന വെച്ചാൽ ആ പൈസ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഗുരുസ്വാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കെട്ടിൻ്റെ മേലെ തന്നെ പിടിച്ച് ഞാൻ ഗുരുസ്വാമിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സ്വാമി ഇതാ ഇതുപോലെ എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, അതെന്തും ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ ചവിട്ടുന്നതായിട്ട് എടുത്തതാന്ന് പറഞ്ഞു. എൻ്റെ ഇപ്പോൾ പൈസ ഒന്നുമില്ല അങ്ങോട്ട് തുടരണമെങ്കിൽ. അപ്പോൾ ഇവരെന്താക്കുന്നത്, ഈ പൈസ എനിക്ക് തരുന്നു 16 rupees ഉണ്ടായിരുന്നു. ആ 16 rupees ഞാൻ അവിടുന്ന് അന്ന് വെള്ളം കുടിക്കണമെന്നെങ്കിൽ 50 paisa വെള്ളം കൊടുത്ത്, നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ 50 paisa കൊടുത്തിട്ടാണ് അന്നത്തെ വെള്ളം കുടിക്കേണ്ടത്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഞാൻ ഈ 2 days ഈ പൈസ കൊണ്ടാണ് ഞാൻ അവിടെ വന്നിന്. അന്ന് എനിക്ക് കിട്ടിയ പൈസയിൽ നിന്ന് ഇന്നും എൻ്റെ പോക്കറ്റിൽ ആ 1 rupee ബാലൻസ് ആയിട്ട് ഞാൻ നിർത്തിയിട്ട് ഉണ്ട്. അത് ഭഗവാൻ എനിക്ക് തന്നാണ്. 1980 December 4 ഗുരുസ്വാമി ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്നെ ഏൽപ്പിക്കുന്നത്. ആ അത് ഞാൻ ഇന്നും നടത്തിക്കൊണ്ടുവരുന്നു എല്ലാ കൊല്ലവും. അതായത് 68 ഒന്നിച്ച് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ വർഷം ഉള്ളതും അതേപോലെ തന്നെ 37 ഈ പ്രാവശ്യം ഞാൻ മുദ്ര കൊടുത്ത് എൻ്റെ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും നമ്മൾ ഭജന നടത്താറുണ്ട്. അങ്ങനെ ഭഗവാൻ്റെ നാമം എന്നും ചെയ്യാറുണ്ട്. നമ്മുടെ ഗുരുസ്വാമീൻ്റെ എല്ലാ അവസാനമായി യാത്ര ചെയ്യുന്ന ആ സമർപ്പണ യാത്രക്ക് കൂടി എൻ്റെ ഗുരുനാഥൻ്റെ ഒന്നിച്ച് എനിക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അയാൾ അനുഗ്രഹത്താൽ ഞാൻ ഇതുവരെയും അയാൾ നിർദ്ദേശിച്ച പ്രകാരം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത് ഒന്നും ഞാൻ ആഗ്രഹിക്കാതെ, പ്രതിഫലങ്ങളോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ ഞാൻ യാത്ര, ശബരിമല യാത്ര ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. 43 ഞാനിപ്പോൾ അഖണ്ഡ നാമജപം നടത്തി പൂർത്തീകരിച്ചു. ഇന്നലെയാണ്, മിഞ്ഞാന്നാണ് കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ എല്ലാ കൊല്ലും ഈ 43 ഗണപതി ഹോമം, അതുപോലെ ദീപാരാധന, ഭജന, ഇതൊക്കെ നമ്മൾ കൃത്യമായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇതാണ്. പിന്നെ അന്നദാനം, ഇത് പ്രധാനമായി നമ്മൾ നമ്മളെ നാട്ടിൽ വെച്ച് നടത്തുന്നു. അതുകൊണ്ട് എല്ലാ ഭക്തർക്കും വളരെ ഇഷ്ടമാണ്. എല്ലാവരും സംഘടിച്ച് നമ്മളൊന്നിച്ച് വന്ന് സഹകരിച്ച് ഈ ഭജനക്കും ഇതിനൊക്കെ സഹകരിക്കാറുണ്ട്. ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പെങ്ങളും അളിയനും ഒക്കെ ഉണ്ടായിരുന്ന, അവിടെ പോയിട്ട് മെക്കാനിക് ആയിട്ട് ജോലി പഠിച്ചു. പഠിച്ച് ഒരു 76 കാലഘട്ടത്തിൽ, അതായത് എനിക്കിപ്പോഴും 71 76 എന്ന് പറഞ്ഞാൽ എൻ്റെ 24 അതായത് പുത്തലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുസ്വാമികൾ, എന്നൂർ എൻ്റെ വീട്ടിന് തൊട്ടടുത്തായിരുന്നു അയാൾ താമസപ്പുണ്ട്. അപ്പോൾ അയാൾ ഒരു പൂജ, ഒരു അയ്യപ്പ പൂജ ഭജന ഞാൻ കാണാൻ ഇടയാകുകയും എനിക്ക് ഒരു വല്ലാതൊരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഷിമോഗയിലേക്ക് തിരിച്ചു പോയി, ഇതിവിടെ കണ്ടു. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ ഒരു അയ്യപ്പ ഭജന മഠം ഉണ്ട് എന്നും, പിന്നെ അവിടെ ഗുരുസ്വാമി ശിഷ്യന്മാരെ കൊണ്ടുപോകുന്നുണ്ടെന്നും, അതോടെ എനിക്കും പോകണമെന്നുള്ളൊരു ആഗ്രഹം വരികയും ഞാൻ പിന്നെ അതിനുവേണ്ടി സിദ്ധനാവുകയും പുറപ്പെടുകയും ചെയ്തു. ഒരുമിച്ച് ഒരു 10 കോപ്പൻ സ്റ്റോറിലെ കണ്ണാട്ടൻ, ഒരു ചാത്തു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പിന്നെ ജനാർദ്ദനൻ, ഞാൻ, കമ്മാരേട്ടൻ, അങ്ങനെ ഒരു 10 ആണ് ആദ്യമായിട്ട് ശബരിമല കുന്നത്. അത് 1976 ജനുവരി ആയിരുന്നു, ജനുവരി 10. അപ്പോൾ ഞങ്ങൾ ജ്യോതി കാണണം എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. അത് എൻ്റെ 1st അങ്ങനെ പോയപ്പോൾ അതിൽ പല അന്നൂരിലെ, ആ ദിവസം അന്നൂരിലെ പല പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ഇഞ്ചിനീയർ പത്മനാഭൻ ഏട്ടൻ്റെ അച്ഛൻ, അയാൾ അന്ന് കമ്മാരപ്പുഴ ആൾ, അയാളുണ്ടായിരുന്നു അന്ന് മലക്ക് ഞങ്ങളുടെ കൂടെ മല കയറാനുണ്ട്, കരിമല കയറാൻ. അപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കരിമല വളരെ വഴുക്കുന്നൊരു സ്ഥലമാണ്, ചെറിയൊരു മഴയുണ്ടായിരുന്നു. ഈ കമ്മാരേട്ടൻ, ഇഞ്ചിനീയർ പത്മനാഭൻ്റെ അച്ഛൻ, പിന്നെ കമ്മാരേട്ടൻ പെട്ടെന്ന് വയലോട്ട് വന്നു, ബാക്കോട്ടിങ്ങനെ ഒന്ന് പാളിപ്പോയി. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലുള്ളത് എൻ്റെ അപ്പോഴത്തെ ഗുരുസ്വാമി എന്ന് പറയുന്ന VM രവി എന്ന് പറയുന്ന ആളായിരുന്നു, മുമ്പേ കോപ്പ് സ്റ്റോറിലായിരുന്നു അയാൾ, പിന്നെ മരിച്ചുപോയി. അയാൾ പെട്ടെന്ന് താങ്ങി, അത് ഇല്ലെങ്കിലുണ്ടല്ലോ, ഇയാൾ താഴെ വീഴുന്നതെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അത് കരിമലയുടെ ഏറ്റവും പിന്നെ ഇതായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ഭാഗമാണ്. അത് തിരിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് സ്ലിപ്പായത്, ഒരു മഴേൻ്റെ ഇതിൽ. മഴ വേണ്ട, ആ കാലത്ത് ഞങ്ങൾ ഈ കത്തിയൊക്കെ കൊണ്ടുപോകും, ഒക്കെ കാട് വഴക്കിയിട്ടാണ് ഞങ്ങൾ കയറിപ്പോകും. അതിൽ സൂചി പോലെ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ട് കാലിൻ്റെ മടമ്പിൽ ഇത് കയറും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഇതിങ്ങനെ വരുമ്പോൾ ഇയാൾ പെട്ടെന്ന് അങ്ങ് താങ്ങി. അപ്പോൾ ഞങ്ങളൊക്കെ വേക്കലുണ്ടായിരുന്നൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ശബരിമലയിൽ ആദ്യത്തെ 1 തന്നെ അനുഭവപ്പെട്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ നടന്നു പോയിട്ട്
അത് കാലത്ത് 5 മണി മുതൽ നടന്ന് ഏകദേശം രാത്രി 12 മണിയായി. അപ്പോൾ ചെറിയാനവട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കരിമല ഇറങ്ങിയിട്ട് ചെറിയാനവട്ടം, ചെറിയാനവട്ടത്ത് വിരി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഭയങ്കര കാടും കാര്യങ്ങളും, വളരെ കുറച്ച് പേരെ നടന്നിട്ട് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങളവിടെ ഒരു വിരി വെച്ച് കിടന്നു. കിടന്ന് ഞാൻ അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ അറിയാത്ത കാര്യം പിന്നീട് മനസ്സിലാക്കിയ കാര്യങ്ങളും. ആന വന്നുപോലും, ഒരു തീയൊക്കെ കാണിച്ചിട്ട് പലരും പല ഭാഗത്തു കൂടെ ഓടി. പക്ഷേ ഞാൻ ഓടാൻ പോയി ഞാനൊന്നും അറിയുകയില്ല. ഞാൻ വളരെ ക്ഷീണിച്ചിട്ട് അവിടെ കിടക്കുമായിരുന്നു. കിടന്നിട്ട് വീണ്ടും ഇവർ വന്ന സമയത്താണ് ഇങ്ങനെ ആന വന്നിരുന്നു എന്നും ഇവർ ഓടിച്ചു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ്. അന്നൂരമ്പലത്തിൽ വെച്ചായിരുന്നു പിന്നെ പൂജ നടത്താറും ഭജനയൊക്കെ നടത്താറുണ്ട്. വർഷത്തിലൊരു ഭജനയും അമ്പലത്തിൽ നിന്ന് നടത്താറുണ്ട്. അന്ന് പി സി കമാര പൊതുവാളും പിന്നെ ഉണ്ണിമാഷ്, കരുണാകരൻ മാഷ്, കാറോയിലൊരു കരുണാകരൻ മാഷുണ്ടായിരുന്നു. പിന്നെ എൻ്റെ താമസം കണ്ടോത്തേക്ക് മാറ്റി. ഞാനവിടെ എൻ്റെ ഭാര്യയുടെ പിന്നെ വീട് അവിടെയായിരുന്നു, അവിടത്തേക്ക് താമസം മാറ്റിയതോടുകൂടി ഈ കണ്ടോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ഗുരുസ്വാമിയോ അല്ലെങ്കിൽ ഈ ഒരു ശബരിമല എന്നുള്ള ഒരു ചിന്തയോ അല്ല അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവോ അവിടെ വെളിങ്ങനെ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഉള്ളവരും, ഞാനപ്പോൾ മാലയിട്ട സമയമായിരുന്നു, മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനെ എനിക്കും സ്വാമി പിന്നെ മലക്ക് പോകണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്താൽ 5-6 കൊല്ലം ഞാൻ പോയി പരിചയമുണ്ട്. നമുക്കൊരു ടീം ആക്കിയിട്ട് പോകാം 10 പേരെ. ഞാൻ എങ്ങനെയായിരുന്നു ആദ്യത്തെ പോക്ക് പോയിരുന്നത് അതേപോലെ, അത് അന്ന് കന്യാകുമാരി പഴനി ഒക്കെ ആയിട്ട് മലജ വെട്ടിയിട്ട് എവിടെയൊക്കെ പോയിട്ട് വന്നായിരുന്നു. അതേപോലെ അന്ന് ജീപ്പിലായിരുന്നു പോയിരുന്നെങ്കിൽ പിന്നെ ഇപ്രാവശ്യം പോയത് വേറൊരു പിന്നെ വണ്ടിയിലായിരുന്നു. ഒരു 10 പേർക്ക് പോകാൻ പറ്റുന്ന, 13 പേർക്ക് പോകാൻ വേണ്ടി പറ്റുന്ന മെട്ടഡോർ എന്ന് പറഞ്ഞ വണ്ടിയിലായിരുന്നു പോയത്. അപ്പോൾ ആ പോക്കിലും പിന്നെ പല കഥകളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഗുരുസ്വാമിയായിട്ട് പോകുന്ന സമയത്തും എനിക്കിതിനെ പറ്റിയിട്ട് വലിയൊരു ധാരണയൊന്നുമില്ല. ശബരിമലയിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയും കൊണ്ടുപോകുന്ന ഒരു ഗുരു, ആ സ്ഥാനം വലിയതാണ്, അത് ഒരു മഹത്തരമാണ്. അത് എല്ലാവർക്കും ആ രീതിയിൽ തന്നെ കൊണ്ടുപോയാലേ അതിൻ്റെ ആ മഹത്തരം പിന്നെ മനസ്സിലാവുള്ളൂ. കാരണം കൊണ്ടുപോയത് കൊണ്ടാണ് ഞാൻ പഠിച്ചതെന്നുള്ളത് എൻ്റെ, ഞാൻ ഗുരു ആവുന്നത് ഞാൻ ഗുരു ആയതിന് ശേഷം ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് വിചാരം. കാരണം പല കാര്യങ്ങളും ഇത് പഠിക്കാനുണ്ട്. വെറുതെ ഈ മാലയിട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതല്ല ഗുരുത്വം അല്ലെങ്കിൽ പിന്നെ ഗുരുസ്ഥാനം എന്നുള്ളത്. ആന്ന് ഞാൻ പിന്നീടാന്ന് പഠിക്കുന്നത്, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യം, പക്ഷേ അങ്ങനെയാണ് സംഭവം. അതിനുശേഷം പിന്നെ എൻ്റെ കൂടെ ശിഷ്യന്മാർ കണ്ടോത്തുള്ളവരെന്നെ 10 പേര്, 15 പേര്, 20 പേര് ഒക്കെ വരുമായിരുന്നു എന്ന് പറഞ്ഞ് വരുമായിരുന്നു എന്നല്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പേര് ഒരു 10 വർഷം 10-12 വർഷം എൻ്റെ കൂടെ തന്നെ വരുമായിരുന്നു. അതിനുശേഷം ചിലർ ഗുരുക്കളായിട്ട് പോവുകയും മാറി മറിഞ്ഞവരെ പല സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അവർ മാറിപ്പോയി. പക്ഷേ ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷമല്ല, അതിനപ്പുറത്തെ വർഷം ഈ കോവിഡിന് മുമ്പ് വരെ എൻ്റെ കൂടെ വന്ന് 3-4 സ്വാമിമാരുണ്ട്. 26 വർഷം വന്ന് ഒരു സ്വാമിയുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൂടെ വന്ന് ഒരുപാട് ശിഷ്യന്മാർ ഉണ്ട്. അവരിപ്പം വേറെ ഗുരുക്കന്മാരായിട്ട് മാറിയവരും ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ജോലിക്കായിട്ട് ചിക്കമുള്ളൂരേക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഭജനമഠം ഉണ്ട്. ഭജനമഠം വലിയൊരു ഇതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ കെട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് കെട്ട് നടക്കുന്നു. അപ്പോൾ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഒരു 5-8 വർഷം മാത്രം പോയേ, പക്ഷേ നല്ല ഭക്തിയുണ്ട്. ഞാൻ പഠിച്ച പോലെ, എന്നെ പഠിപ്പിച്ച പോലെ ഇവിടെ ഈ നാട്ടിൽ സാധാരണ നടന്നു വരാ ഒരുപാട് ഗുരുക്കന്മാരുടെ പിന്നെ ഇതിൽ നടന്നു വരാറുള്ള ആ ഒരു തരത്തിലല്ല അവിടുത്തെ കെട്ട് നട എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിപ്പൊന്ന് എന്ന് പറയുന്നൊരു സംഭവം. ഇരുമുടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാണിപ്പൊന്ന്. കാണിപ്പൊന്നിന് ശേഷമാണ് ഞങ്ങൾ നെയ്യ് നിറക്കുക, നെയ്ത്തേങ്ങ. അപ്പോൾ ഈ കാണിപ്പൊന്ന് എന്ന് പറയുന്ന സമ്പ്രദായം അവിടെ ഇല്ല. അവിടെ ഈ നെയ്ത്തേങ്ങ നിറച്ചു, മറ്റുള്ളവരൊക്കെ കാണിപ്പൊന്ന് പണം അതിൽ നിക്ഷേപിച്ചു, അത് അവിടെ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. അങ്ങനെയാണ് അവിടുത്തെ കെട്ടുനിറയുടെ ഒരു സ്വഭാവം ഞാൻ കണ്ടത്. പിന്നെ വേറൊരു കെട്ട് നിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെട്ട് ഗുരുസ്വാമി നിറച്ചിട്ട് അപ്പോൾ തന്നെ ശിഷ്യൻ്റെ തലയിൽ കെട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ. ഞങ്ങൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു കിണർ കുഴിച്ചു അല്ലെങ്കിൽ ഒരു വീട് കെട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു, അപ്പോൾ അതിനെ നമ്മൾ ഏറ്റുവാങ്ങുക എന്നുള്ളൊരു പിന്നെ സംഭവമുണ്ട്. അതായത് കെട്ട് നിറച്ച് എല്ലാ കെട്ടും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. വെച്ചതിന് ശേഷം പിന്നെ എല്ലാവരും വിളിച്ച് പൂജ നടത്തി അവർക്ക് അനുഗ്രഹം കൊടുത്ത് കെട്ട് തലയിൽ വെക്കുക. അപ്പോൾ ഈ ഒരു ഗുരുദക്ഷിണ
എന്ന് പറയുന്നത് ആ ഒരു ഗുരുദക്ഷിണ ഏറ്റുവാങ്ങിയിട്ടാണ് ഗുരു കെട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഏതിനും ഒരു ഗുരുദക്ഷിണ അത് ആണ്, ആ ഗുരുദക്ഷിണ ഉണ്ടെങ്കിലേ നമ്മുടെ വ്രതത്തിന് ഒരു പിന്നെ പൂർത്തീകരണം ഉണ്ടാവൂ എന്നുള്ളതാണ് പിന്നെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും. അതൊരു പൈസക്കെന്നില്ല, അതല്ലാതെ അത് ഒന്നേ കാലായാലും മതി, പിന്നെ അവരവരുടെ ഇതിനനുസരിച്ചിട്ട് എത്രയായാലും അത് നിർബന്ധമാണ് ഈ പൂജന. പക്ഷെ അവിടെ അതില്ല. പിന്നെ ഭക്തിയുടെ കാര്യത്തിൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല അവിടുത്തെ ഭക്തി, അവിടെ വളരെ നിറഞ്ഞു തുളുമ്പിയ ഭക്തിയാണ്. അവിടെയുള്ളവർക്കാണ് ചിലപ്പോൾ അയ്യപ്പൻ പറയുന്ന ആ ഒരു തത്വമസിൻ്റെ പിന്നെ ഇത് ശരിക്കും മനസ്സിലാവുക, അറിയുക. കാരണം തത്വമസിൻ്റെ പൊരുളെന്നാന്ന് പറഞ്ഞാൽ അതായത് ഞാൻ അയ്യപ്പൻ, നിങ്ങളും അയ്യപ്പൻ, ഞാൻ നിങ്ങളെ എങ്ങനെ കാണണം, അയ്യപ്പനായിട്ട് തന്നെ കാണണം, നിങ്ങളിൽ അയ്യപ്പനുണ്ട്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കണം എന്നിൽ അയ്യപ്പനുണ്ട്. അതാണ് പിന്നെ ശരിക്ക് തത്വമസി തത്വം. ഞങ്ങൾ നമ്മൾ 41 ദിവസം വ്രതം സ്വീകരിക്കുന്നു. ഈ വ്രതം എടുത്തിട്ട് നമ്മൾ ശബരിമലയ്ക്ക് കയറുന്നു. 18-ാം പടി കയറുമ്പോൾ തന്നെ അവിടെ തത്വമസി എന്നുള്ള ബോർഡ്, തത്വമസിൻ്റെ പൊരുൾ അതായത് അത് ഞാൻ തന്നെ, അല്ല അത് നീ തന്നെ, ഞാനാകുന്നു നീ എന്നുള്ള തത് അസി, നീ തന്നെയാകുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. അത് പലർക്കും അറിയെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഞാനൊരു സ്വാമിക്ക് ഒരു 10 സ്വാമിമാർക്ക് മുദ്രയിട്ട് കൊടുത്താൽ ഞാൻ അവരോട് ആദ്യം ശരണം വിളിപ്പിക്കും. അപ്പോൾ ശരണം സ്വാമിയെ അല്ല വിളി, സ്വാമി സ്വാമി ഇവിടുന്ന് വരണം, എങ്കിലേ ഭക്തി നിറയൂ. സ്വാമിയെ എന്ന് വിളിച്ചാൽ അവിടെ ഭക്തി വരുന്നില്ല. സ്വാമിയേ അവിടെ വരണം, അവിടെയാണ് ഭക്തി നിറയുക. ഞാൻ ശബരിമലയ്ക്ക് പോയ അന്ന് തൊട്ട് എനിക്ക് ദർശനം വളരെ, പലരും പറയും പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് വളരെ നന്നായിട്ട് വളരെ ഒരു ഇതായിട്ട് ദർശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ ഇതിൽ തന്നെയാണ് ഞാൻ മലയിറങ്ങുന്നതും, കാരണം വളരെ മനസംതൃപ്തിയോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ മലയിറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഈ പോയ, ഞാൻ 42-ാമത്തെ വർഷം പോയതെന്ന് പറഞ്ഞില്ലേ, ആ ഈ സമയം അത്രയും എനിക്ക് ഇതിൽ വളരെ സംതൃപ്തിയുണ്ട്. ഞാൻ വളരെ പിന്നെ എന്നാ അയ്യപ്പനെ വളരെ ഒരു കടപ്പെട്ട പോലുള്ള ഒരു ഭക്തൻ തന്നെയാണ് ഞാൻ. അച്ഛൻ ഒരു ഭക്തനാണ്. അപ്പോൾ അച്ഛൻ്റെ അപ്പനം പോയിട്ടില്ലേ ശീലം കൊണ്ട്. എൻ്റെ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ ടെലിഫോണിൽ ജോലിയിലെ ഒരു സി ബി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് മാറിയിട്ട് വന്നു. ഇപ്പം റിട്ടയർഡ് ആയി എന്ന് തോന്നുന്ന എടയാണെന്ന് അറിയില്ല, അയാൾ നമ്മുടെ സ്വാമി രാഘവേട്ടൻ്റെ അനിയനാണ്. അയാളാണ് ആദ്യമായിട്ട് മാറിയിട്ട് വന്നത്. അയാളും ഞാനും ചെറുപ്പത്തിലിങ്ങനെ ബന്ധങ്ങളുണ്ട്. അങ്ങനെ അയാളെ നല്ല ഒരു ഗുരുവെന്ന് തോന്നി, അങ്ങനെ ആണ് അയാളെ സമീപിക്കുന്നത്. അയാളെ മോശമല്ലായിരുന്നു, നല്ലൊരു ഗുരുനാഥനാണ്. ഇന്നും അയാളെ ഓർമ്മിക്കലുണ്ട്, കണ്ടാലും അയാളെ കണ്ടാലും ആ ഇത് നിലനിർത്തലുണ്ട്. ഗുരു അച്ഛനല്ലെങ്കിലും അച്ഛൻ്റെ പേരെ പോയി. അച്ഛൻ എന്ന് പറഞ്ഞാൽ പരമഭക്തനാണ്, പൂണൂലല്ലോ ഉള്ളൊരാളാണ്. അച്ഛൻ കുറ്റിക്കാരനാണ്, വീട്ടിന് കുറ്റിയടിക്കുന്ന ആളാണ്. അങ്ങനെ അച്ഛൻ്റെ ഭക്തി ചെറുപ്പം മുതൽ കണ്ടിട്ട് ആണ് നമ്മൾ ഈ ഭക്തിയിലേക്ക് വരുന്നത്. മുമ്പ് നമ്മൾ മലക്കുമ്പം പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള യാത്രയായിരുന്നു. കല്ലും മുള്ളും എന്ന് പറഞ്ഞ പോലെ പമ്പയിലെല്ലാം പിന്നെ ഇന്നില്ല സംവിധാനങ്ങളും കാര്യങ്ങളുള്ള വളരെ ചിട്ടയോടും അടക്കത്തോടു കൂടിയിട്ടാണ്. അതേമാതിരി പിന്നെ സ്വാമിമാരെല്ലാം ഒന്നിച്ച് ശരണം വിളിച്ച് അങ്ങനെയല്ലായിരുന്നു വളരെ യാത്ര. വളരെ കഠിനമായിട്ടും വളരെ ഭക്തിപരമായിട്ടുമാണ് നമ്മളെ മുമ്പത്തെ യാത്രയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിന്നെ വളരെ ഇതായിട്ടുള്ള യാത്രയായിരുന്നു ആദ്യം. പിന്നെ ഇപ്പം അതിൽ മാറ്റം വന്നു. കുട്ടികൃഷ്ണൻ ഗുരുസ്വാമീൻ്റെ പേരാണ് പിന്നീട് യാത്രകൾ കുറച്ചുണ്ടായത്. അപ്പോൾ വളരെ കുട്ടികൃഷ്ണൻ ഗുരുസ്വാമിക്ക് ഇവിടെ അവസാറിൽ ഒരു ഭജന മഠം തന്നെയുണ്ട്. അയാളെ ഒന്നിച്ചാൽ രാവിലെ ആയാലും പിന്നെ വൈകുന്നേരമായാലും സ്വാമിമാരെല്ലാം ഒന്നിച്ച് വന്ന് കുളിച്ച് ഒന്ന് ശരണം വിളിച്ച് ചെരുപ്പിടാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, അങ്ങനെയുള്ള വളരെ കർശനമായിട്ടുള്ള ഇതാണ്. പിന്നീട് കുട്ടികൃഷ്ണൻ ഗുരുസ്വാമീൻ്റെ പരം ഒറ്റില്ല അനുഭവം ഉണ്ടായി. അങ്ങനെ വളരെ കാലം അയാളപ്പുറം പോയി. അങ്ങനെ കുറച്ച് ആൾ എന്നോട് പറഞ്ഞു നിങ്ങൾ മാറിയിട്ടായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഗുരുസ്വാമിയായിട്ട് പോയിക്കൂടെ എന്ന് പിന്നെ കുറേ ആൾ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗുരുസ്വാമിയായിട്ട് പോകാൻ തുടങ്ങിയത്. അങ്ങനെ മർത്തമ്പടി അമ്പലത്തിനാണ് ആദ്യം മുതൽ എല്ലാവർക്കും മാറിയിട്ട് കൊടുക്കൽ. ഇപ്പോഴും അത് തുടർന്ന് പോകുന്നത് മർത്തമ്പടി അമ്പലത്തിന്. കെട്ടുമുറങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മർത്തമ്പടി അമ്പലത്തിൽ നിന്ന് ചെയ്യും. ആദ്യം കുറച്ച് കുറച്ച് ആളെ കൊണ്ടുപോകാൻ തുടങ്ങി, പിന്നീട് അത് ബസ്സായി, പിന്നെ ഒരു ബസ് പോയാൽ രണ്ട് ബസ്സായി, പിന്നെ ആൾ കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ യാത്രേൻ്റെ ഇതുണ്ടായി. എല്ലാം വളരെ വ്യക്തിപരമായിട്ടാണ്. എല്ലാവരും പിന്നെ എന്നെ തന്നെ സമീപിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് എനിക്കറിയില്ല, ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഈ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ 50 വർഷത്തിൽ മേലെയായി തുടർച്ചയായിട്ട് പോകുന്നു. ഒരു കൊല്ലം പോലും മുടക്കാണ്ട് 50 വർഷത്തിൽ മേലെയായി പോകുന്നു. ഇപ്പോൾ ഒരു ഇതിപ്പം ഈ ഒരു 151 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഈ ഇതടക്കം മുഖാമ്പയിൽ നിന്ന് മലയോട്ടി വരുന്ന ആദ്യമായിട്ടാണ്. പയ്യന്ന് വരുന്ന ഞാൻ 5 പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട്. ഇപ്പം പോയി പറയണം. ഇപ്പം ഞാൻ
പോയിട്ട് വന്നതേ ഉള്ളൂ. 21-ാം തീയതി പോയിട്ട് 23-ാം തീയതി 65-ാളെയും കൊണ്ട് വന്നതേ ഉള്ളൂ. വന്ന് 25-ാം തീയതി മുഖാംബിയിൽ പോയി, 26-ാം തീയതി അവിടുന്ന് ചവിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് മലയാളത്തിന്. ഇതെല്ലാം ഇത് അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ഞാൻ പോകുന്നത്. എൻ്റെ ഇത് ചെറിയ സാമ്പത്തികം കൊണ്ട് എനിക്ക് അതിലെ നഷ്ടമല്ലാണ്ട് ലാഭമൊന്നുമില്ല. അയ്യപ്പൻ്റെ എത്ര കാലം കാണാൻ പറ്റുമെന്ന് അത്ര കാലം ഞാൻ ആര് വിളിച്ചാലും ഞാൻ പോകും. എൻ്റെ അതാണ് എൻ്റെ ഇത്. അയ്യപ്പ ഭക്തിയിലില്ല, ഒരു അയ്യപ്പൻ്റെ കടാക്ഷം എന്നിലുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാനത് ചെയ്യുന്നത്. പറഞ്ഞല്ലോ, വളരെ ഭക്തിയോടുകൂടിയും വളരെ ചുറ്റോടു കൂടിയിട്ടാണ് അന്ന് വളരെ നമ്മൾ ശബരിമല കോലം വളരെ ഭക്തിയാണ്. ഇന്നിപ്പം അതിലെല്ലാം മാറ്റങ്ങൾ വന്നു, ചെരിപ്പിടാൻ തുടങ്ങി, പുകവലിക്കാൻ തുടങ്ങി. അതിൻ്റെ ആ ഒരു കൃത്യമായിട്ട് ഒരു ചെയ്യുന്ന ഇത് ഇന്ന് കാണുന്നില്ല. എന്നാലും ചെയ്യുന്നവരുണ്ട്, പഴയ പാത തുടർന്നവർ ഒരുപാട് ആളുണ്ട്. എന്നാലും ആ കാലം പുരോഗമിക്കുന്നതിനൊക്കെ ആയിട്ട് അതിനെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം കണ്ടുവരുന്നു.